ലൂക്കായുടെ സുവിശേഷം 15:3-7 തിരുവചനങ്ങളാണ് നമ്മുടെ ഇന്നത്തെ ധ്യാനത്തിൻ്റെ വിഷയം. ഇവിടെ ഈശോ 3 അടുപ്പിച്ച് പറയുകയാണ്, 3 ഉപമകൾ. ഈ 3 ഉപമകൾ ഈശോ അടുപ്പിച്ച് പറയുന്നതിൻ്റെ സന്ദർഭം നമ്മളൊന്ന് ശ്രദ്ധിക്കണം. അതിതിൻ്റെ തുടക്കത്തിലെ 1-2 പറയുന്നുണ്ട്. 1 തിരുവചനം ഒന്ന് ശ്രദ്ധിക്കുക. ചുങ്കക്കാരും പാപികളുമെല്ലാം അവൻ്റെ വാക്ക് കേൾക്കാൻ അടുത്തു വന്നുകൊണ്ടിരുന്നു. അപ്പോൾ ഫരിസേയരും നിയമജ്ഞരും പിറുപിറുത്തു, ഇവൻ പാപികളെ സ്വീകരിക്കുകയും അവരോട് കൂടെ ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്നു. ഈ പിറുപിറുപ്പിനുള്ള മറുപടിയായിട്ടാണ് ഈശോ ഈ കഥകൾ പറഞ്ഞു തുടങ്ങുന്നത്. 1 കഥയാണ് നമ്മുടെ ഇന്നത്തെ ധ്യാനത്തിൻ്റെ വിഷയം. അതായത് സാഹചര്യം, ഈശോയുടെ അടുത്തേക്ക് ചുങ്കക്കാരും പാപികളും, അതായത് ആ സമൂഹത്തിലെ ഏറ്റവും അധകൃതരായിട്ടുള്ളവർ വരുന്നു. ഈശോ അവരെ സ്വീകരിക്കുന്നു, അതാണ് ഈശോയുടെ പ്രതികരണം. ഈശോ അവരെ സ്വീകരിക്കുന്നു, അവരോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നു. അതായത് ഒരു തരം സാഹോദര്യ തുല്യതയിലേക്ക്, പന്തിഭോജനത്തിൻ്റെ സാഹോദര്യത്തിലേക്ക് ഈശോ അവരെ ഉയർത്തിക്കൊണ്ടുവരുന്നു. ഇതിനോടുള്ള ഫരിസായരുടെ, ചുങ്കക്കാരുടെ, അതായത് മേലാളന്മാരുടെ പ്രതികരണമാണ് ഈ പിറുപിറുപ്പ്. ഈ പിറുപിറുപ്പിനോട്, അസ്വസ്ഥതയോട്, ഈ പറയുന്ന കീഴാളരോടുള്ള നിഷേധാത്മകമായ പ്രതികരണത്തോടുള്ള മറുപടിയായിട്ടാണ്, അതിനുള്ള മറുപടിയായിട്ടാണ് ഈശോ ഈ കഥ പറയുന്നത്. ഈശോ പറയുന്ന ഈ 1 കഥയിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് 4 തിരുവചനമാണ്. അതായത് 100 ഉണ്ടായിരിക്കെ അവയിൽ 1 നഷ്ടപ്പെട്ടാൽ 99 മരുഭൂമിയിൽ വിട്ടിട്ട് നഷ്ടപ്പെട്ടതിനെ കണ്ടു കിട്ടുവോളം തേടിപ്പോകാത്തതാരാണ്? കണ്ടു കിട്ടുവോളം തേടിപ്പോകുന്ന ഒരിടയൻ. സമാനമായൊരു വാചകം അടുത്ത ഉപമയിൽ 8 ഈശോ പറയുന്നുണ്ട്. നാണയം നഷ്ടപ്പെട്ട സ്ത്രീയുടെ കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ, അതിലൊന്ന് നഷ്ടപ്പെട്ടാൽ ആ സ്ത്രീ വിളക്ക് കൊളുത്തി വീടടിച്ചു വാരി കണ്ടു കിട്ടുവോളം ഉത്സാഹത്തോടെ അന്വേഷിക്കുന്നു. കണ്ടു കിട്ടുവോളം തേടിപ്പോകുന്നു, കണ്ടു കിട്ടുവോളം അന്വേഷിക്കുന്നു. ഇതേപോലെ തന്നെ സമാനമായൊരു മനോഭാവം അടുത്ത കഥയിലെ 20 ഈശോ പുറത്തേക്ക് കൊണ്ടുവരുന്നുണ്ട്. അതായത് മകൻ നഷ്ടപ്പെട്ട അപ്പൻ്റെ മനോഭാവം പറയുമ്പോഴാണ്, ദൂരെ വെച്ച് തന്നെ പിതാവ് അവനെ കണ്ടു. ഈ മകനെ അകലെ വെച്ച് തന്നെ പിതാവ് കാണുക. അകലെ വെച്ച് പിതാവ് കാണണമെങ്കിൽ എന്താണ് അതിൻ്റെ കാര്യം? പിതാവ് തുടർച്ചയായിട്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ, വൈകുന്നേരം മുതൽ രാവിലെ വരെ 24 എല്ലാ ദിവസവും ഇവനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് അകലെ വെച്ച് തന്നെ കാണാൻ പറ്റുന്നത്. തുടർച്ചയായിട്ട് നോക്കിയിരുന്നില്ലെങ്കിൽ എന്തായി സംഭവിച്ചേനെ? അടുത്ത് വന്ന് കോളിംഗ് ബെൽ അടിക്കുമ്പോഴേ അപ്പൻ അറിയുള്ളായിരുന്നു, ഇതോ അകലെ വെച്ചു തന്നെ അവനെ കാണും. അതുകൊണ്ട് തന്നെ 4 തിരുവചനം നമ്മൾ ശ്രദ്ധിക്കണം, കണ്ട് കിട്ടുവോളം അന്വേഷിക്കുക. അങ്ങനെയെങ്കിൽ ഈശോ ഈ കഥ പറയുന്നത് ഫരീസയരോടും ചുങ്കക്കാരോടുമാണ്. അവരോട് വ്യംഗ്യമായിട്ട് ഈശോ ആവശ്യപ്പെടുന്നത് ഈ ഒരു തിരിച്ചറിവിലേക്ക് വരാനാണ്. ഏത്? കണ്ട് കിട്ടുവോളം നീ അന്വേഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. കണ്ട് കിട്ടുവോളം തമ്പുരാൻ നിന്നെ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നു. തമ്പുരാൻ നിന്നെ തുടർച്ചയായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നു, അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നു, കരുതിക്കൊണ്ടിരിക്കുന്നു. ഈ ഒരു തിരിച്ചറിവിലേക്ക് നീ ഉണർന്നു വരണം. ഈ ഒരു മനോഭാവം ഏറ്റവും ഭംഗിയായിട്ട് പുറത്തേക്ക് കൊണ്ടുവരുന്നത് ഫ്രാൻസിസ് പാപ്പ അല്ലാതെ മറ്റാരുമല്ല. ഫ്രാൻസിസ് പാപ്പ ആദ്യമായിട്ട് അനുവദിച്ച ഒരു അഭിമുഖം, ഇത് വിവരിക്കുന്നത് കരുണാമയൻ എന്ന ഗ്രന്ഥത്തിലാണ്. 2013 August 19 തിങ്കളാഴ്ച അന്റോണിയോ സ്പദാരോ എന്ന് പറയുന്ന ഈശോസഭാ വൈദികന് അനുവദിച്ച അഭിമുഖമായിരുന്നു. അഭിമുഖം നടത്താൻ വന്ന വൈദികനെ സ്വീകരിക്കാൻ പാപ്പ കാത്തു നിൽക്കുകയാണ്. സ്വീകരിച്ചു കൊണ്ടിരുത്തി, മുറിയിലിരുത്തി കഴിഞ്ഞ ആദ്യത്തെ ചോദ്യം അന്റോണിയോ സ്പദാരോയുടെ, ആരാണ് ഈ ഹോർഹേ മാരിയോ ബെർഗോളിയോ? പാപ്പയുടെ പഴയ പേരാണ്. ഒരു വൈദികൻ മാർപ്പാപ്പായുടെ മുഖത്ത് നോക്കി താൻ ആരാണോ എന്ന് ചോദിച്ചു. പാപ്പ ഒന്നും മിണ്ടിയില്ല, അല്പനേരം നിശബ്ദനായിരുന്നു. അപ്പോൾ അന്തോണിയോ ചോദിച്ചു, ചോദ്യം വീണ്ടും ആവർത്തിക്കണോ പിതാവേന്ന്? വേണ്ട എന്ന് തലകുലുക്കി കാണിച്ചിട്ട് പതിഞ്ഞ ശബ്ദത്തിൽ പാപ്പ പറയാൻ തുടങ്ങി, ഈ ചോദ്യത്തിനുള്ള ശരിയായ ഉത്തരം എന്താണെന്ന് സത്യത്തിൽ എനിക്കറിയില്ല, ഞാനൊരു പാപിയാണ്. അത്രയും പറഞ്ഞിട്ട്
പാപ്പ കൂടുതൽ ചിന്താധീനനാകാനും ഏകാഗ്രനാകാനും തുടങ്ങി. ഒരു പക്ഷേ ഞാൻ അല്പം കാർക്കശ്യക്കാരനാണ്, എന്നാൽ സാഹചര്യങ്ങളുമായി എനിക്ക് പൊരുത്തപ്പെടാനാകും. എന്നിരുന്നാലും എൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നതും എന്നെക്കുറിച്ചുള്ള ഏറ്റവും സത്യസന്ധവുമായ വിവരണം ദൈവം കാരുണ്യപൂർവം തൃക്കൺ പാർത്ത പാപിയായ ഒരു മനുഷ്യനാണ് ഞാനെന്നാണ്. ദൈവം കാരുണ്യപൂർവം തൃക്കൺ പാർത്ത പാപിയായ മനുഷ്യനാണ്. ഇതാണ് പാപ്പായുടെ അനുഭവം. ഇത് പറഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ പാപ്പ മധ്യകാലഘട്ടത്തിലെ ദൈവശാസ്ത്രജ്ഞൻ വീടിനെ ഉദ്ധരിക്കുന്നുണ്ട്. മത്തായിയുടെ വിളിയെക്കുറിച്ച് പറയുന്നത്, അതോടൊപ്പം വത്തിക്കാനിൽ വരുമ്പോഴൊക്കെ കരവാജിയോ വരച്ച മത്തായിയുടെ വിളിയുടെ പെയിൻറ്റിങ് കാണാൻ പോയിരിക്കുന്ന കാര്യം പറയുന്നുണ്ട്. അതിലൊക്കെ ഉപരിയായിട്ട് തൻ്റെ ജീവിതത്തിൽ 15 വയസ്സിൽ സ്കൂളിൽ നിന്ന് ഒരു എക്സ്കേർഷന് പോകുന്ന വഴിക്ക് ഇടവക പള്ളിയിൽ വെച്ചുണ്ടായ കരുണയുടെ വലിയ അനുഭവത്തെ വിവരിക്കുന്നുണ്ട്. എന്നിട്ട് പാപ്പ പറഞ്ഞു, അതായിരുന്നു ദൈവത്തിൻ്റെ കാരുണ്യം എന്നിലേക്ക് വന്ന് നിറഞ്ഞ ഏറ്റവും പ്രകടമായ ആദ്യത്തെ അനുഭവം. വീണ്ടും അദ്ദേഹം ആവർത്തിച്ചു, കർത്താവ് കരുണാപൂർവം തിക്കൺ പാർത്ത പാപിയായ മനുഷ്യനാണ് ഞാൻ. ഈശോ ഇന്നത്തെ ഉപമയിൽ പറയുന്നത് കണ്ട് കിട്ടുവോളം അന്വേഷിച്ചു പോകുന്ന ഇടയൻ. ആ അനുഭവം ജീവിതത്തിലേക്ക് കൊണ്ടുവരാനാണ്, അല്ലെങ്കിൽ അത് അനുഭവിക്കാനാണ് ഈശോ അന്ന് പരിചയരോടും ചുങ്കക്കാരോടും പറഞ്ഞത്. അവരുടെ മനോഭാവം മാറണമെങ്കിൽ കണ്ട് കിട്ടുവോളം അവർ അന്വേഷിക്കപ്പെടുന്നു തമ്പുരാനാൽ. തമ്പുരാൻ എന്നെ തുടർച്ചയായിട്ട് അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നു. തമ്പുരാൻ്റെ കാരുണ്യം എന്നിലേക്ക് തുടർച്ചയായിട്ട് ചൊരിയപ്പെട്ടുകൊണ്ടിരിക്കുന്നു. കർത്താവ് കാരുണ്യപൂർവ്വം തൃക്കൺ പാർത്ത പാപിയായ മനുഷ്യനാണ് ഞാൻ. ഈ ഒരു അനുഭവം ജീവിതത്തിൽ അനുഭവിക്കുകയും അത് ഓർമ്മയിൽ നിലനിർത്തുകയും മറക്കാതിരിക്കുകയും തുടർച്ചയായിട്ട് ബുദ്ധിയിലും മനസ്സിലും നിലനിർത്തുകയും ചെയ്യുമ്പോഴാണ് ഈശോയുടെ മനോഭാവത്തിലേക്ക്, ചുങ്കക്കാരോടും പാപികളോടുമുള്ള ഈശോയുടെ മനോഭാവത്തിലേക്ക്, അധകൃതരോടുള്ള ഈശോയുടെ മനോഭാവത്തിലേക്ക് ഉയർന്നു വരാൻ നമുക്ക് പറ്റുന്നത്. ഇത് തിരുഹൃദയത്തിലേക്ക് ഉയരാനുള്ള ഒരു വിളിയാണ്. ഈശോയുടെ ഹൃദയത്തിലേക്ക് ഉയർന്നു വരിക, ദൈവത്തിൻ്റെ ഹൃദയത്തിലേക്ക് ഉയർന്നു വരിക, ദൈവകാരുണ്യത്തിൻ്റെ ഹൃദയത്തിലേക്ക് ഉയർന്നു വരിക, അതാണ് ഈശോ ഈ കഥയിലൂടെ നമ്മളോട് പറയുന്നത്. കണ്ട് കിട്ടുവോളം നീ അന്വേഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന മനുഷ്യനാണ്. ശരിക്കു പറഞ്ഞാൽ മത്തായിയുടെ സുവിശേഷം 18-ാമത്തെ അധ്യായത്തിൽ ഈശോ പറയുന്ന കഥയുണ്ട്. 10,000 താലന്ത് കടപ്പെട്ടിരുന്ന ഒരു മനുഷ്യൻ അളവ് കിട്ടി. എന്നാൽ അവനോട് 100 ദെനാറ കടപ്പെട്ടിരുന്ന ഒരു സഹഭൃത്യന് ഇളവ് കൊടുക്കാൻ ഇവന് പറ്റിയില്ല. ഈ 10,000 താലന്തും 100 ദെനാറയും തമ്മിലുള്ള അന്തരമെന്ന് പറയുന്നത് 100,000,000 മടങ്ങാം. അതായത് 100 കോടി കടപ്പെട്ടു, എന്നാൽ 1,000 രൂപ എന്നോട് കടപ്പെട്ടിരുന്നവനോട് എനിക്ക് ക്ഷമിക്കാനാവുന്നില്ല, വിട്ടുവീഴ്ച ചെയ്യാനാവുന്നില്ല, ഇളവ് ചെയ്യാനാവുന്നില്ല. ഈശോ പറയുന്നത് നീ സ്വീകരിച്ചിരിക്കുന്ന കാരുണ്യം മറക്കാതിരിക്കുക. ദൈവത്തിൽ നിന്നും നീ സ്വീകരിച്ചിരിക്കുന്ന കാരുണ്യം, ദൈവത്തിൽ നിന്നും നീ സ്വീകരിച്ചിരിക്കുന്ന കരുതൽ, ദൈവത്തിൽ നിന്നും നീ സ്വീകരിച്ചിരിക്കുന്ന പരിരക്ഷണം, അത് മറക്കാതിരിക്കുക. അത് മറക്കാതിരിക്കുമ്പോഴും ഓർമ്മയിൽ സൂക്ഷിക്കുമ്പോഴുമാണ് ദൈവത്തിൻ്റെ ഹൃദയം സ്വായത്തമാക്കുന്ന വ്യക്തിയായിട്ട് നിനക്ക് വളരാൻ പറ്റുന്നത്. മറ്റൊരവസരത്തിൽ പാപ്പ വത്തിക്കാനിൽ വെച്ച് പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് പ്രാർത്ഥനയെക്കുറിച്ച് സംസാരിച്ചപ്പോഴായിരുന്നു പാപ്പ പറഞ്ഞു, പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ലളിതമായ കാര്യമാണ്. എന്നിട്ടും അദ്ദേഹം കൂട്ടിച്ചേർത്തു, പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ തമ്പുരാനെ ഇങ്ങനെ നോക്കി ഇരിക്കുകയാണ്. ഒരു പാപ്പ പറഞ്ഞു, ഞാൻ പലപ്പോഴും തമ്പുരാനെ നോക്കിയിരിക്കാറുണ്ട്, എന്നാൽ ചിലപ്പോഴൊക്കെ ഞാൻ ഉറങ്ങിപ്പോകാറുണ്ട്. ആരുടെ കാര്യമാണ് പറയുന്നത്? മാർപ്പാപ്പ പ്രാർത്ഥനയുടെ ഇടയ്ക്ക് ഉറങ്ങുന്നത്. പിന്നെ നമ്മുടെയൊക്കെ കാര്യം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഒന്ന് ഓർത്ത് നോക്കിക്കേ, ഏറ്റവും ആദ്യം പ്രാർത്ഥനയുടെ ഇടയ്ക്ക് ഉറങ്ങിയതാരാ? പത്രോസല്ലേ? 1-ാമത്തെ മാർപ്പാപ്പ പ്രാർത്ഥനയുടെ ഇടയ്ക്ക് ഉറങ്ങുന്നു. പിന്നീട് ഇങ്ങോട്ടുള്ള മാർപ്പാപ്പമാരൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ പ്രാർത്ഥനയുടെ ഇടയ്ക്ക് ഉറങ്ങിക്കാണും. എന്നാലും ആ കാര്യം ആദ്യമായിട്ട് തുറന്നു പറയുന്നത് ഫ്രാൻസിസ് പാപ്പ. പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തെ ഇങ്ങനെ നോക്കിയിരിക്കലാണ്. അങ്ങനെ നോക്കിയിരിക്കുമ്പോൾ ചിലപ്പോഴൊക്കെ ഞാൻ ഉറങ്ങിപ്പോകാറുണ്ട്. എന്നിട്ട് പാപ്പ കൂട്ടിച്ചേർത്തു, നമ്മൾ നോക്കിയിരിക്കുന്നതോ ഉറങ്ങുന്നതോ ഒന്നുമല്ല പ്രധാനപ്പെട്ട കാര്യം. പ്രധാനപ്പെട്ടത് തമ്പുരാൻ നമ്മളെ നോക്കി നോക്കി നോക്കിക്കൊണ്ടിരിക്കുന്നു.
അത് തിരിച്ചറിയുക, ആ അനുഭവത്തിൽ ജീവിക്കുക, അതാണ് പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ നമ്മൾ തമ്പുരാൻ്റെ കൺവെട്ടത്താണ്. ഞാൻ എവിടെയായിരുന്നാലും ഏത് സാഹചര്യത്തിലായിരുന്നാലും ദൈവത്തിൻ്റെ കൺവെട്ടത്താണ് ഞാനായിരിക്കുന്നത്, അവൻ്റെ കരവലയത്തിനുള്ളിലാണ്. ഈ ഒരു അനുഭവവും ബോധവുമാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. അതുതന്നെയാണ് ഈശോ ഇന്ന് നമ്മളോട് ആവശ്യപ്പെടുന്നത്. കണ്ട് കിട്ടുവോളം നീ അന്വേഷിക്കപ്പെടുന്നവനാണ്. തമ്പുരാൻ നിന്നെ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്, തമ്പുരാൻ നിന്നെ പരിരക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്, തമ്പുരാൻ നിന്നെ കരുതിക്കൊണ്ടിരിക്കുകയാണ്. അവൻ്റെ കരുതലിലും കരവലയത്തിനുള്ളിലുമാണ് നീ ഈ ഒരനുഭവത്തിൽ ജീവിക്കുക. പോരാ, നിൻ്റെ ജീവിതത്തിലേക്ക് ദൈവം കാരുണ്യം വർഷിച്ച ആഴപ്പെട്ട അനുഭവങ്ങളെ മറക്കാതെ ജീവിതത്തിൽ എല്ലാ ദിവസവും സൂക്ഷിക്കുക. അപ്പോഴാണ് ദൈവത്തിൻ്റെ കാരുണ്യമുള്ള ഹൃദയത്തിലേക്ക് വളർന്നു കയറാൻ നിനക്കാവുന്നത്, തിരുഹൃദയത്തിനുള്ളിലാകാൻ നിനക്കാകുന്നത്. പോരാ, തിരുഹൃദയത്തിൻ്റെ മനോഭാവത്തോടെ ജീവിക്കാൻ, മറ്റുള്ളവരോട് പെരുമാറാൻ നിനക്ക് ആവുന്നത്. ഒന്നോർത്ത് നോക്കിയാൽ ജീവിതത്തിലെ പ്രത്യേക മുഹൂർത്തങ്ങളിൽ തമ്പുരാനിൽ നിന്നും നമ്മൾ സ്വീകരിച്ചിരിക്കുന്ന കരുണ അത് അപരിമേയമാണ്. വലിയ ഔദാര്യം സ്വീകരിച്ചവരാണ് നമ്മൾ. അതോടൊപ്പം എല്ലാ ദിവസവും ദൈവകാരുണ്യം, ദൈവ പരിരക്ഷ നമ്മെ വന്ന് വലയം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ശ്വസിക്കുന്ന വായു ദൈവത്തിൻ്റെ ദാനമല്ലേ? നമ്മൾ കുടിക്കുന്ന വെള്ളം തമ്പുരാൻ്റെ ദാനമല്ലേ? കഴിക്കുന്ന ഭക്ഷണം, നമ്മൾ നടക്കുന്ന ഈ ഭൂമി, എന്തിന്? നമ്മിലെ ജീവൻ തന്നെ ദൈവത്തിൻ്റെ ജീവൻ്റെ തന്നെ അംശമായ ജീവനല്ലേ? ഇത് അനുഭവിക്കുക. ആ അനുഭവത്തിൽ ജീവിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഈശോ അന്ന് പരിസയരോടും നിയമജ്ഞരോടും വ്യംഗ്യമായിട്ട് ആവശ്യപ്പെട്ടത്, നിങ്ങളുടെ മനോഭാവം മാറണം. പ്രത്യേകിച്ച് ചെറിയവരോട്, ചുങ്കക്കാരോടും പാപികളോടുമുള്ള മനോഭാവം മാറണം. അനവിംയാവേ എന്ന് പഴയ നിയമത്തിൽ വിളിക്കപ്പെട്ടിരുന്നവരാണ് ഈ ചെറിയ മനുഷ്യർ. ആ ചെറിയ മനുഷ്യരോട് ദൈവത്തിൻ്റെ ഹൃദയം കൊണ്ട് പ്രതികരിക്കാനും ദൈവത്തിൻ്റെ ഹൃദയത്തോടെ അവരെ സ്നേഹിക്കാനും പറ്റുന്നിടത്താണ് നമ്മൾ യഥാർത്ഥത്തിൽ ക്രിസ്തുവിൻ്റെയും ദൈവത്തിൻ്റെയും മനോഭാവത്തിലേക്ക് വളരുന്നത്. ലൂക്കായുടെ സുവിശേഷം 6-ാം അധ്യായം 36-ാമത്തെ വചനത്തിൽ ഈശോ ഇത് തന്നെയാണ് വളരെ വ്യക്തമായിട്ട് നമ്മോട് പറഞ്ഞത്. നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവരെ ആയിരിക്കും. അങ്ങനെയെങ്കിൽ ഇന്നത്തെ സുവിശേഷത്തിലൂടെ ഈശോ എന്നോടും നിങ്ങളോടും പറയുന്നത് നമ്മുടെ മനോഭാവം മാറാനാണ്. ദൈവത്തിൻ്റെ മനോഭാവത്തിലേക്കും ക്രിസ്തുവിൻ്റെ മനോഭാവത്തിലേക്കും വളർന്നു കയറാനാണ് ഈശോ നമ്മളോട് ആവശ്യപ്പെടുന്നത്. ആ മനോഭാവം ഏതാണ്? കണ്ട് കിട്ടുവോളം അന്വേഷിക്കുകയും കണ്ട് കിട്ടുവോളം തേടിപ്പോവുകയും അകലെ വെച്ചു തന്നെ മകനെ കാണാൻ മാത്രം എപ്പോഴും തുടർച്ചയായിട്ട് അന്വേഷിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്ന തമ്പുരാൻ്റെ മനോഭാവം. അതിനെന്നാ ചെയ്യണം? അതിന് എൻ്റെ ജീവിതത്തിൽ തമ്പുരാൻ്റെ കാരുണ്യം വന്ന് നിറഞ്ഞ അനുഭവങ്ങളെ മനസ്സിൽ സൂക്ഷിക്കുക. ഓരോ ദിവസവും ദൈവത്തിൻ്റെ പരിപാലനയും ദൈവത്തിൻ്റെ കരുതലും എന്നെ വലയം ചെയ്യുന്നത് തിരിച്ചറിയുക, അനുഭവിക്കുക. ഇത്രയധികം സ്വീകരിക്കുന്ന അനുഭവത്തിൽ ജീവിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അറിയാതെ കൊടുത്തു പോകും. 10,000 താലന്ത് കടപ്പെട്ടവനാണ്, സ്വീകരിച്ചവനാണ്, ഔദാര്യത്തോടെ സ്വീകരിച്ചവനാണ് എന്ന ബോധത്തിൽ ജീവിക്കുമ്പോൾ ആരോടും നമ്മൾ ഉദാരതയില്ലാതെ പിറുപിറുപ്പോടെ പരിസയ്യരും ചുങ്കക്കാരും പെരുമാറിയതുപോലെ പെരുമാറില്ല. പകരം ക്രിസ്തുവിൻ്റെ മനോഭാവത്തോടെ അവരെ സ്വീകരിക്കുകയും അവരോടൊപ്പം പന്തി ഭോജനം കഴിക്കുകയും ചെയ്യുന്ന ക്രിസ്തുവിൻ്റെ ഹൃദയഭാവത്തിലേക്ക് നമ്മൾ ഉയർന്നു വരും. ഈശോ അതാണ് ഇന്ന് എന്നോടും നിങ്ങളോടും ആവശ്യപ്പെടുന്നത്, മനോഭാവം മാറ്റുക. പ്രത്യേകിച്ച് ചെറിയ മനുഷ്യരോടുള്ള മനോഭാവം, അധഃകൃതരോടുള്ള മനോഭാവം, നമ്മളെക്കാൾ താഴെയുള്ളവരോടുള്ള മനോഭാവം മാറ്റണം. അവരെ സ്വീകരിക്കുകയും തുല്യതയോടെ സ്വീകരിക്കുകയും ചെയ്യുന്ന ക്രിസ്തുവിൻ്റെ മനോഭാവത്തിലേക്ക്, ഉദാരതയുടെ മനോഭാവത്തിലേക്ക് വരണം. അത് വരണമെങ്കിൽ എന്താണ്? നമ്മൾ സ്വീകരിച്ച 10,000 താലന്തിൻ്റെ കാരുണ്യം അത് മനസ്സിൽ നിലനിർത്തി ഓർമ്മയിൽ നിലനിർത്തിക്കൊണ്ട് ജീവിക്കുക. നമുക്ക് പ്രാർത്ഥിക്കാം. നാഥ, ഞങ്ങൾ ഇന്ന് നിൻ്റെ ഹൃദയത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് ധ്യാനിക്കുകയാണ്. പിതാവിൻ്റെ സ്നേഹം നിൻ്റെ ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കുകയും
നീ വാക്കിലും പ്രവൃത്തിയിലൂടെ പ്രകടിപ്പിക്കുകയും ചെയ്തു, പ്രത്യേകിച്ച് പാവപ്പെട്ടവരോടും ചെറിയ മനുഷ്യരോടും. ഈശോയെ, നിൻ്റെ ഈ മനോഭാവത്തിലേക്ക് വളരാൻ ഞങ്ങളെ നീ സഹായിക്കണമേ. അതിന് നാഥപിതാവ് ഞങ്ങളോട് കാണിക്കുന്ന കാരുണ്യവും കരുതലും, അതോരോ ദിവസവും ഓർക്കാനും ആ ഓർമ്മയിൽ ജീവിക്കാനും, അതിലൂടെ മറ്റുള്ളവരോട്, എൻ്റെ കൂടെയുള്ളവരോട്, ഞാൻ കണ്ടുമുട്ടുന്നവരോട് ദൈവത്തിൻ്റെ ഹൃദയത്തിൻ്റെ ഔദാര്യത്തോടെ പെരുമാറാനും ഉദാരതയോടെ അവർക്ക് കൊടുക്കാനുമുള്ള ശീലം നാഥ എന്നിൽ നീ വളർത്തിക്കൊണ്ടു വരണമേ.